myclass.com. Dear students, our topic array deletion. Delete an element from an array. So deletion means deletion refers to removing an existing element from the array and reorganizing all elements of an array. Array le edengilum oru particular index illulla oru value delete cheyumbam avada space le എന്ത് ചെയ്യണം, ബാക്കിയുള്ള അതിൻ്റെ ശേഷമുള്ള വാല്യൂസിനെ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഇൻസേർഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പറേഷനാണ് ഡെലീഷനിൽ നടക്കുന്നത്. അപ്പോൾ അൽഗോരിതം എന്ന് പറയുമ്പം അതിൻ്റെ അൽഗോരിതം LA is a ലീനിയർ അറേ വിത്ത് n എലമെൻറ്റ്സ്. ടോട്ടലി n എലമെൻറ്റ്സ് ഉണ്ട്. ഇനി കെ എന്ന് പറഞ്ഞ പൊസിഷനിലുള്ള എലമെൻ്റ് ആണ് നമ്മൾക്ക് ഇനി അവിടുന്ന് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആവണം, അഥവാ 10 elements ആണെങ്കിൽ 10 ഇടയിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ അല്ലെങ്കിൽ എറർ കാണിക്കും. എന്നുവെച്ചാൽ നമുക്ക് ഒരു ആ ഒരു ഡാറ്റേനെ ഡിലീറ്റ് ചെയ്യണം, ബാക്കിയുള്ള അറേസ് ബാക്കിയുള്ള എലമെൻസിനെ റീഓർഗനൈസ് ചെയ്യണം. അത് മാത്രമാണ് ഡെലീഷൻ ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പം അതിൻ്റെ അൽഗോരിതം, ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട്, സെക്കൻഡ് J=K, അഥവാ നമ്മളൊരു ലൂപ്പ് സ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു J, അത് നമ്മുടെ K എന്ന് പറഞ്ഞ വാല്യൂ ആക്കി കൊടുക്കുന്നു. അഥവാ 2 ആണെങ്കിൽ അല്ലെങ്കിൽ 3 ആണെങ്കിൽ അത് J ലേക്ക് എന്ത് ചെയ്യുന്നു, അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു വാല്യൂ തൊട്ടിട്ട് J less than n, അഥവാ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് വരെ നമ്മൾ എന്താ ചെയ്യുന്നത്, LA of J ലേക്ക് LA of J+1 കൊടുക്കുക. അഥവാ നെക്സ്റ്റ് ഉള്ളതിനെ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക, നമ്മുടെ ഇൻസേർഷൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇൻസേർഷനിൽ നമ്മൾ LA of J+1 = LA of J ആയിരുന്നു. J=J+1 അല്ല, J-1 ആയിരുന്നു ഇൻസേർഷനിൽ. ഇവിടെ J=J+1. അത് നമ്മൾ മൊത്തം എലമെൻസിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ടോട്ടൽ എലമെൻസ് ഇപ്പോൾ എന്താണ്, N അല്ല N-1 ആണ്, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക. അതാണ് നമ്മുടെ ഡെലീഷൻ അൽഗോരിതം, അറേ ഡെലീഷൻ അൽഗോരിതം. ഇനി അത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഒന്ന് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ അറേ LA of 10 elements ഇസ് ദ, ഇവിടെ നമ്മൾ ഒരു ഇൻഡിജർ ആണെന്ന് വിചാരിക്കുക, ഇൻഡിജർ അറേ ആണ് വിത്ത് 5 elements ഓൾറെഡി ഉണ്ട്. ഓക്കെ, 5, 6, 7, 8, 9 ഇതാണ് നമ്മുടെ അറേ. നമ്മുടെ ഇൻഡെക്സ് ഒരു അൽഗോരിതം ബേസിൽ പോവുകയാണെങ്കിൽ ഇൻഡെക്സ് എങ്ങനെയാണ്, 1-2 ആണ് പോവുക. 1-9 വരെ ഇങ്ങനെ പോവും, 1-10 വരെ പോവും. ഓക്കെ, ഇനി നമ്മൾക്ക് ജസ്റ്റ് അസ്യൂം ചെയ്യുക നമ്മുടെ 7 എന്ന് പറഞ്ഞ എലമെൻ്റ് ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്, അഥവാ K=3 പൊസിഷനിലുള്ള എലമെൻ്റ് ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലാണ്, സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ്, J=K എന്ന് നമ്മൾ അസൈൻ ചെയ്യും, അഥവാ J=3 എന്ന് നമ്മൾ അസൈൻ ചെയ്യുന്നു. ഇനി 3 തൊട്ടിട്ട് 4th, നമ്മുടെ 3rd സ്റ്റെപ്പ് എന്താണ്, 4 and 5 റിപ്പീറ്റ് ചെയ്യണം. ഏത് വരെ, J less than n വരെ. നമ്മുടെ ഇവിടെ n എത്രയാണ്, n 5 ആണ്, അഥവാ 5 elements ആണ് ഓൾറെഡി അറേയിലുള്ളത്. നമ്മൾ ചെയ്യേണ്ട എന്താണ്, 3 less than 5, അഥവാ ഇത് ഫോൾസ് ആവുന്നവരെ നമ്മൾക്ക് 4 and 5 സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തു പോകണം. അപ്പൊ 3 less than 5 ആണ് ഇട്ടസ് ട്രൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, LA of J ജെയുടെ വാല്യൂ ഇപ്പൊ എന്താണ്, 3 ആണ്. LA of J 3 ലേക്ക് LA of 3+1 4 ഇങ്ങോട്ട് അസൈൻ ചെയ്യുക, നമ്മുടെ 4th പൊസിഷനിലുള്ളതിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ 7 പോയിട്ട് അത് 8 ആയിട്ട് റീറൈറ്റ് ചെയ്യപ്പെടും. വീണ്ടും നമ്മൾ J=J+1 ആക്കുന്നു. 5th സ്റ്റെപ്പിൽ J=J+1 എന്ന് പറയുമ്പോൾ 4, അപ്പൊ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്, 4 is also less than 5. അപ്പൊ എഗെയിൻ LA of 5 വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു, 4+1 വെച്ച് റീപ്ലേസ് ചെയ്യുന്നു, ഇങ്ങോട്ട് പോവും. അപ്പൊ 8 പോയിട്ട് ഇവിടെ 9 ആവും. ഈ 9 നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ J=J+1 ആവും. അപ്പൊ ഇപ്പോഴത്തെ ജെയുടെ വാല്യൂ എന്തായി, 5 ആയി. 5 is not less than 5 അല്ലേ, 5 is not less than 5. അപ്പൊ നമ്മളിത് എന്താണ്, ഇത് ഫോൾസ് ആയി. അപ്പൊ ഇനി ഇത് വർക്ക് ചെയ്യില്ല. അപ്പൊ ഇവിടെ എന്തായി, 5 ഉം 6 ഉം അതുപോലെ തന്നെയാണ്. 7 മാറി 8 ആയി, 9 8 മാറി 9 ആയി. ഇവിടെ ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിപ്പോൾ ഇനി 4 elements ഉള്ളൂ, 5 elements ഇല്ല, അത് പറയണം. അതാണ് നമ്മുടെ 6th സ്റ്റെപ്പിൽ പറയുന്നത്, N=N-1. അപ്പോൾ 5 - 1 = 4 ആയി. അപ്പോൾ നമ്മുടെ അറേ ഇത്രയുമായിട്ട് ചുരുങ്ങി. അപ്പോൾ ഇവിടെ അത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ക്ലിയർ? ഇതാണ് അറേ ഡെലീഷൻ.
clear aayenu vicharikkunnu insertion ne nere opposite aayittana deletion algorithm work cheyyunnathu. Thank you.